ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ജപ്പാൻ, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ സമൃദ്ധമായി വളരുകയും നമ്മുടെ നാട്ടിൽ യഥേഷ്ടം ലഭ്യമാകുകയും ചെയ്യുന്ന പെർസിമോൺ എന്ന ഫ്രൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചൈന, ജപ്പാൻ, USA തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രധാനമായും കൃഷി ചെയ്തു വരുന്ന ഒരു ഫ്രൂട്ട് ഇനമാണ് പെർസിമോൺ ഫ്രൂട്ട്. സാധാരണയായി നമ്മുടെ നാട്ടിൽ ഈ പഴത്തിനെ കാക്കി പഴം എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ പേര് പെർസിമോൺ പഴം എന്ന് തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മുടെ നാട്ടിലെ തക്കാളിയുടെ അതേ രൂപത്തിൽ കാണുന്ന പെർസിമോൺ പഴങ്ങൾ കാഴ്ചയിൽ മാത്രമാണ് തക്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. കാരണം തക്കാളിയുമായി ഈ ഫ്രൂട്ടിന് രുചി കൊണ്ടോ ഗുണം കൊണ്ടോ ഒരു ബന്ധവുമില്ല. ഈ രണ്ട് പഴങ്ങളും തികച്ചും വ്യത്യസ്തങ്ങളായ പഴങ്ങളാണ്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ മാത്രം വളരുന്ന പെർസിമോൺ പഴങ്ങൾക്ക് -18 സെൽഷ്യസ് വരെ തണുപ്പിനെ അതിജീവിച്ചുകൊണ്ട് വളർന്ന് മരം നിറയെ ഫ്രൂട്ട് ഉണ്ടാക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഉണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയരമുള്ള പ്രദേശങ്ങളിൽ വളരെ വേഗത്തിൽ വളരുകയും നിറയെ ഫ്രൂട്ട് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ഇനമാണ് പെർസിമോൺ പഴങ്ങൾ. പഴങ്ങൾ പഴുത്തു തുടങ്ങിയാലും ഏകദേശം 1 മാസക്കാലത്തോളം കേടുകൂടാതെ ഇരിക്കും എന്നുള്ളതും ഈ പഴത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു മരത്തിൽ തന്നെ പല വലിപ്പത്തിലുള്ള പെർസിമോൺ പഴങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും സാധാരണയായി ഒരു പെർസിമോൺ പഴത്തിന് 200 ഗ്രാം മുതൽ 400 ഗ്രാം വരെ തൂക്കം ഉണ്ടാകാറുണ്ട്. ഇന്ത്യയിൽ ഈ ഫ്രൂട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയുള്ള സ്ഥലങ്ങളായ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, നീലഗിരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഒട്ടനവധി വിറ്റമിനുകളാൽ സമ്പുഷ്ടമാണ് ഓരോ പെർസിമോൺ പഴങ്ങളും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പെർസിമോൺ പഴങ്ങൾ വാങ്ങി രുചിച്ചു നോക്കി അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചറിയേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചു മാത്രമാണ് പെർസിമോൺ പഴങ്ങൾ കൃഷി ചെയ്യുന്നതെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും എപ്പോഴും ലഭ്യമാകുന്ന ഒരു പഴം തന്നെയാണ് പെർസിമോൺ പഴങ്ങൾ. ഓരോ പെർസിമോൺ പഴങ്ങളിലും വിറ്റാമിനുകളായ A, C, E, K, B6 ഇതിനു പുറമെ നിരവധി ആൻറ്റി ഓക്സൈഡുകൾ, ഫ്ലൈനോയിഡുകൾ, കരാറ്റിനോയിഡുകൾ എന്നിങ്ങനെ ശരീരത്തിന് ആവശ്യമായ ഒട്ടനവധി സംയുക്തങ്ങൾ ഈ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിനാവശ്യമായ ധാരാളം ഫൈബർ ഈ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു. ഹൃദയാരോഗ്യത്തിന് വളരെ നല്ല ഒരു പഴമാണ് പെർസിമോൺ പഴങ്ങൾ. വളരെ കുറഞ്ഞ അളവിൽ ഫാറ്റ് അടങ്ങിയിരിക്കുന്ന ഈ പഴത്തിൽ വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഈ പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ദ ഫ്രൂട്ട് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കൈപ്പഴം എന്നാണ് പെർസിമോൺ പഴങ്ങളിൽ അറിയപ്പെടുന്നത്. ജപ്പാൻ്റെ ദേശീയ പഴം കൂടിയായ പെർസിമോൺ പഴങ്ങൾ പല വിഭാഗങ്ങളിൽ ഉണ്ട്. സാധാരണയായി 2 തരം പെർസിമോൺ പഴങ്ങളാണ് കാണപ്പെടുന്നത്. 1 ഹാച്ചിയ പെർസിമോണും 2 ഫുയു പെർസിമോൺ എന്ന പേരിലും അറിയപ്പെടുന്നു.
അപ്പോൾ ദേ ഇതാണ് ട്ടോ നമ്മുടെ പെർസിമോൺ എന്ന് പറയുന്ന ഫ്രൂട്ട്. അപ്പോൾ ഈ ഫ്രൂട്ട് കണ്ടോ നല്ല യെല്ലോ അതായത് ചുവപ്പും മഞ്ഞയും കലർന്ന ഒരു നിറമാണ് നമ്മുടെ ഈ ഫ്രൂട്ടിൻ്റേത്. ഇതിപ്പോൾ നല്ല പഴുത്ത് നിൽക്കുന്ന ഒരു പെർസിമോൺ ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മരത്തിൽ തന്നെ പല വലിപ്പത്തിലുള്ള പെർസിമോൺ ഫ്രൂട്ടുകളാണ് ഉണ്ടാകുന്നത്. എന്നാലും ഏകദേശം ഇപ്പോൾ ഈ ഫ്രൂട്ട് തന്നെ ഒരു 200-250 ഗ്രാമിൽ കൂടുതലുണ്ട്. അപ്പോൾ പല ഫ്രൂട്ടുകൾക്ക് പല വലിപ്പത്തിലുള്ള ഫ്രൂട്ടുകളാണ് ഓരോ മരത്തിലും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലുള്ള തക്കാളിയുമായിട്ട് നല്ല രൂപസാദൃശ്യം തോന്നുന്നുണ്ട്. പക്ഷേ അത് വെറും കാഴ്ചയിൽ മാത്രമാണ്. അപ്പോൾ ദേ നമ്മുടെ പെർസിമോൺ ഫ്രൂട്ട് നമ്മൾ മുറിക്കുന്നതിന് മുമ്പായിട്ട് കണ്ടോ ഇതിൻ്റെ ഈ താഴെയായിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ അത് നമുക്ക് പതുക്കെ എടുത്ത് കളയാം, എന്നിട്ട് നമുക്ക് മുറിച്ച് നോക്കാം. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഫ്രൂട്ടാട്ടോ ഈ പെർസിമോൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് മുറിച്ച് നോക്കാം. അപ്പോൾ നന്നായിട്ട് പഴുത്ത ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ നമുക്കത് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ഫ്രൂട്ട് മുറിക്കുകയാണ്. അപ്പോൾ ഈ ഫ്രൂട്ട് മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണോ ഇരിക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇതൊക്കെ ഫ്ലഷ് ആണ്. ഈ ഫ്ലഷ് മൊത്തം നമുക്ക് കഴിക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ ഇതിൻ്റെ തൊലി ഉൾപ്പെടെ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ തൊലി നമുക്ക് ചെത്തിക്കളഞ്ഞിട്ടായാലും കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് സീഡൊന്നും കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഫ്രൂട്ട് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. നല്ല മധുരമാണ്. ഒരു ഈ പറഞ്ഞ പോലെ പപ്പായയിലൊക്കെ നമ്മൾ തേൻ കലർത്തിയ പോലത്തെ ഒരു മധുരമാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ വേറെ ചവർപ്പോ ഇതൊന്നും അനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മളിതിൻ്റെ തൊലിയും കഴിച്ചു നോക്കി, പക്ഷേ അതിനകത്ത് നമുക്ക് ടേസ്റ്റിന് യാതൊരു വ്യത്യാസമില്ല. കുറച്ച് ഹാർഡാണെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തൊലി, പക്ഷേ നല്ല ഫ്ലഷിയായ ഫ്രൂട്ട് തന്നെയാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ നമുക്ക് ഇത്രയും ടേസ്റ്റുള്ള പഴങ്ങൾ ലഭ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഈ ഫ്രൂട്ട് കാണുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും മേടിച്ച് കഴിച്ച് ഇതിൻ്റെ രുചി അറിയുക തന്നെ വേണം. പെർസിമോൺ പഴങ്ങൾ നന്നായി പഴുത്ത് പാകമായതിന് ശേഷം മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഫ്രൂട്ട് ഇനമാണ്. ഈ പഴങ്ങൾ പഴുക്കുന്നതിന് മുമ്പ് പറിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സപ്പോട്ട പോലെ ഒരു പ്രത്യേക കറയും ചവർപ്പും ഈ ഫ്രൂട്ടിന് അനുഭവപ്പെടുന്നുണ്ട്. പെർസിമോൺ പഴങ്ങളിലെ ഹാച്ചിയ ഫുയു പെർസിമോൺ ഇനങ്ങൾ കൂടാതെ മറ്റൊരിനം പെർസിമോണാണ് ചോക്ലേറ്റ് പെർസിമോൺ. ചോക്ലേറ്റ് പെർസിമോൺ വിഭാഗങ്ങൾ വളരെ വില കൂടിയതും വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു പെർസിമോൺ വിഭാഗമാണ്. സാധാരണയായി ഈ എല്ലാ വിഭാഗങ്ങളിൽപ്പെടുന്ന പെർസിമോൺ പഴങ്ങൾ കാണുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഇവിടെ രുചിയിൽ വളരെ വ്യത്യാസമുണ്ട്. നന്നായി പഴുത്ത് പാകമായ പെർസിമോൺ ഫ്രൂട്ടുകൾ നല്ല ജ്യൂസിയും സോഫ്റ്റും സീറ്റും ആയ ഒരു നല്ല മികച്ച ഇനം ഫ്രൂട്ടാണ്. ശരീരത്തിൻ്റെ ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും നല്ലതായ ഈ പെർസിമോൺ പഴങ്ങൾ യെല്ലോ ഓറഞ്ച് ഷെയ്ഡുകളിലായാണ് സാധാരണ കാണപ്പെടുന്നത്. സാധാരണയായി പെർസിമോൺ പഴങ്ങൾ മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സീഡ് കാണപ്പെടുന്നില്ല. എന്നാൽ ചില പ്രത്യേക ഇനം പെർസിമോൺ പഴങ്ങളുടെ ഉള്ളിൽ സീഡ് കാണപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ലുലു പോലുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ എപ്പോഴും ലഭ്യമാകുന്ന ഒരു ഫ്രൂട്ട് ഇനമാണ് പെർസിമോൺ ഫ്രൂട്ടുകൾ. കിലോയ്ക്ക് ഏകദേശം 300 രൂപയോളം വില വരുന്ന പെർസിമോൺ പഴങ്ങൾ നമ്മുടെ മലയാളികൾ ധാരാളമായി വാങ്ങി ഉപയോഗിക്കുന്ന ഒരു വിദേശ ഫ്രൂട്ടാണ്. ഈ പഴത്തിൻ്റെ തൊലി നീക്കം ചെയ്ത ശേഷം കഴിക്കാവുന്നതാണ്. അതുകൂടാതെ ഈ തൊലി ഉൾപ്പെടെയും ഭക്ഷ്യയോഗ്യമാണ് ഈ ഫ്രൂട്ട്. തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ വളരുന്ന
പെർസിമോൺ പഴങ്ങൾ സാധാരണ 6 മുതൽ 7 മീറ്റർ വരെ ഉയരത്തിൽ കുറ്റിച്ചെടി പോലെ വളർന്ന് മരം നിറയെ പെർസിമോൺ പഴങ്ങൾ ഉണ്ടാകുന്നു. വർഷത്തിൽ സീസണിൽ മാത്രം ഉണ്ടാകുന്ന പെർസിമോൺ പഴങ്ങൾ വെയിലത്ത് വച്ച് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. പഴങ്ങൾ പഴുത്തു പാകമാകുമ്പോഴേക്കും ഒരു ഇല പോലുമില്ലാതെ മരം നിറയെ മഞ്ഞ ചുവപ്പ് കലർന്ന നിറത്തിലുള്ള ഫ്രൂട്ടുകൾ ഉണ്ടായി നിൽക്കുന്ന കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. അപ്പോൾ പെർസിമോൺ ഫ്രൂട്ടിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.